കൃഷ്ണൂട്ടി വേഗം വന്ന് അടച്ചേക്ക. കുറച്ച് നേരത്തേക്ക് വിഷ്ണു ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി കാര്യം പറ. അത് വേണ്ട, കൃഷ്ണൻകുട്ടി തന്നെ പറ, കുറുപ്പേട്ടൻ പറ. എന്താ എന്താ കാര്യം? അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയാം. എന്നാലും ലതി, ഇത് അറിഞ്ഞല്ലേ പറ്റൂ. വിവരം അറിയുമ്പോ കുട്ടി ബോധം കെടുകയോ മറ്റോ ചെയ്താലോ? കുറച്ച് തണുത്ത വെള്ളം വല്ലതും എടുത്തു വെച്ചേക്ക് പാർവതി. എന്താ കാര്യം? അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അതെ, ചെറിയ തോതിൽ ഒരു വഞ്ചന നടത്തിയാണ് വിഷ്ണുവിനെ കൊണ്ട് ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. നല്ലതിനു വേണ്ടിയാ. വിഷ്ണുവിന്റെ 7 കണ്ടീഷൻ ജോലി പെർമനന്റ് ആക്കാൻ വേണ്ടിയുള്ളതാണെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? അതെ, അത് ജോലിക്ക് വേണ്ടിയുള്ളതല്ല, കല്യാണത്തിന്റെ കണ്ടീഷൻസ്. കല്യാണത്തിനോ? അവന്റെ ഒരു കളി. ഞാൻ വിടൂ. അല്ല, നിങ്ങൾക്ക് പോകാൻ ധൃതിയാണോ? അല്ലേ, ഒരു ധൃതിയും ഇല്ല. എന്നും കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിലെത്താറുള്ളൂ. എത്ര നാളായി വിഷ്ണു നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ട്? നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ വാങ്ങിക്കാന്ന്. നമ്മൾ ഒരുമിച്ചിരുന്ന് ചീട്ട് കളിച്ചിട്ട് കാലെത്രയോ. ഞാൻ കളി നിർത്തി. ഞങ്ങൾ അതിന് നിർത്തിയിട്ടില്ലല്ലോ. ഇല്ല, ഞാനിതിന് കൂട്ടു നിൽക്കില്ല. എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട്. ലതിക ക്ഷമിക്കണം, ഒരുപാട് നന്മകൾ വരാനായി ഞങ്ങൾ ചെയ്ത ചെറിയൊരു തിന്മ മാത്രമാണ്. ലതികയുടെ വീട്ടിലെ കാര്യങ്ങൾ മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. കണ്ടീഷൻസിന്റെ പേരിൽ ഒരു വിവാഹവും ശരിയാകാതിരുന്ന എന്റെ കൂട്ടുകാരന് ആദ്യമായി ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ബുദ്ധിയായിരുന്നു ഇതെല്ലാം. എന്തായാലും ക്രൂരതയത്. ഞാൻ ഇനി എങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കും? നടന്നതൊക്കെ നടന്നു. ഞാൻ ഇപ്പൊ തന്നെ എല്ലാ സത്യങ്ങളും അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി എലിപ്പാഷാണ് കലക്കിത്ത. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതിന് പകരം നിങ്ങൾ ഇങ്ങനെ ചാടിക്കടിക്കുന്ന നിന്നാലോ? അല്ല പിന്നെ, നിനക്ക് അവന്റെ സ്വഭാവം അറിയരുതോ? ഇത് വല്ലോ ഇപ്പൊ പറഞ്ഞാൽ അവൻ നമ്മളെല്ലാം തട്ടിയിട്ട് ആത്മഹത്യ ചെയ്യും. അതൊന്നുമില്ല, കുറച്ചു ദിവസം കഴിയുമ്പോ വിഷ്ണു തന്നെ ഈ കണ്ടീഷൻസിന്റെ കാര്യമൊക്കെ അങ്ങ് മറക്കും. അതുവരെ ലതിയെ എങ്ങനെയെങ്കിലും. ഞാൻ എങ്ങനെ? മോള് ധൈര്യമായിട്ടിരിക്കെ, എന്ത് പ്രശ്നം വന്നാലും അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തോളാം. എല്ലാരും കൂടെ വാദം അടിച്ചിരുന്ന കാര്യം മറന്നു. തന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. താങ്ക്സ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. എന്താ വല്ലാതിരിക്കുന്നത്? അച്ഛനെ അനുജത്തിമാരെയൊക്കെ വിട്ടു പോന്നോണ്ടാണോ? ഇരിക്കെ. വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാം. സാറോ? ഇത് ഓഫീസല്ല, ഇങ്ങോട്ട് ഇരിക്കേ. എന്തുവാടെ അവര് സംസാരിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇലക്ഷൻ കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുക. ആഹാ, ആദ്യ രാത്രിയിൽ ഏത് അമേരിക്കൻ പ്രസിഡന്റാടേ? മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നല്ലേ പറയാറ്. പക്ഷെ എന്റെ കല്യാണ കാര്യത്തിൽ ഐ പ്രപ്പോസ്ഡ് ആൻഡ് ഗോഡ് സെക്കൻഡഡ് എന്നേ പറയാൻ പറ്റൂ. എന്റെ സ്വപ്നത്തിലെ പെൺകുട്ടിയെ തന്നെ എനിക്ക് വധുവായിട്ട് കിട്ടി. സ്വപ്നത്തിലെ പെൺകുട്ടിയെ കിട്ടിയെന്ന് നമ്മുടെ പ്ലാൻ സക്സസ്. അത് പറയാറായിട്ടില്ല. ഇപ്പോഴും ഒരു ഇടിയുടെ മണം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതെന്റെ കൈകൊണ്ടായിരിക്കും? ഡേയ്, വിളച്ചിലെടുക്കല്ല. ചെറുപ്പം മുതലേ എനിക്ക് സംഗീതത്തിൽ വലിയ ഭ്രമമായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ശ്രീമതിക്ക് ശാസ്ത്രീയ സംഗീതം അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. ഇന്ന് നമ്മുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ ദിനമാണ്. ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കേണ്ട ഒരു രാത്രി. ലതി, ഒരു പാട്ടുപാട്. തൊലച്ചു പാട്ട് പാടാൻ പറയുന്നു. ഓ, പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. സക്സസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും കരുതാക്കരുത്ത് വളച്ചില്ലേ? ഈശ്വര, ഫസ്റ്റ് നൈറ്റ് തന്നെ എല്ലാം ബെസ്റ്റ് ആയിട്ട് ജളവായി.
എന്താ നാണോയിട്ടാ? പതിയെ പാടിയാ മതി, ആരും കേൾക്കൂല. പാട്. പാട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ വിളിയടെ, കുറിപ്പിട്ടം വിളിക്ക. നീ വിളി, നമുക്ക് ഒരുമിച്ച് വിളിക്കാം. ഞാൻ ചാടണോടാ. കള്ളൻ, കള്ളൻ, നീ അങ്ങോട്ടാ പോകുന്ന? എനിക്ക് കത്തി ഉണ്ട്. കിടക്ക മുറിയിൽ വന്ന് ഒരു കള്ളൻ കത്തി കാണിച്ച് ഭയപ്പെടുത്തി എന്നെ ഇതുവരെ കൊണ്ടുവന്നു. കൃഷ്ണൻകുട്ടി കണ്ടതുകൊണ്ട് കള്ളൻ രക്ഷപ്പെട്ടു. കള്ളൻ അങ്ങോട്ട് ഓടി. കൃഷ്ണൻകുട്ടി എവിടെ? കള്ളനെ പിടിക്കാൻ കൃഷ്ണൻകുട്ടി ഇങ്ങോട്ട് ഓടിയിരിക്കാം. ഇനി വന്നേ, ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. നീ അത് ലാസ്റ്റ് നൈറ്റ് ആക്കല്ല. മുറി കാണാതായപ്പോ ഞാൻ വിചാരിച്ചു. അതെ, എനിക്ക് നോടാൻ ഒരു മൂഡ് തോന്നുന്നില്ല. ആരെങ്കിലും കാണും. കണ്ടാലെന്താ, നമ്മൾ കള്ളത്തിനൊന്നും കാണിക്കുന്നില്ലല്ലോ. ഇതൊക്കെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ചെയ്യുന്നതാ. നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ വിഷമിക്കാതെ, അവൻ ഇപ്പൊ വരും. ഇപ്പൊ സമയം എന്തായി? വലിയ കണ്ടീഷൻസും റൂളും ഒക്കെ പറഞ്ഞ ആളല്ലേ. ഇപ്പൊ രാവിലെ ഉള്ള ജോഗിംഗ് ഇല്ല, എക്സർസൈസ് ഇല്ല, യോഗാസനമില്ല, സമയനിഷ്ഠയില്ല. ഇക്കണക്കിന് പോയാൽ അവൻ പറഞ്ഞ കണ്ടീഷൻസ് അവൻ തന്നെ മറക്കും എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ പിന്നെ മറക്കും, മറക്കും. അന്നേ കാക്ക പറന്നു മലക്കും. പറന്നു മലക്കുമല്ലടി, മലന്ന് പറക്കും. അയ്യോ, ഒരു വിറ്റി കേട്ടിട്ട് എന്താ ഒച്ച ചിരിക്കാത്തെ? ഓ പിന്നെ ഈ വളിപ്പൊക്കെ പറഞ്ഞ് തന്നെത്താനങ്ങ് ചിരിച്ചാട്ടോ. അല്ല പിന്നെ, പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങളുടെ വിഷമം അറിയൂ. സത്യം പറഞ്ഞ ഈ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് എനിക്ക് വെപ്രാളവാ. അവന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ. നീ എന്തിനു വെപ്രാളപ്പെടണം? അങ്ങനെയാണ് നിന്നെ കെട്ടി അന്ന് മുതൽ ഞാൻ എന്തുമാത്രം വെപ്രാളപ്പെടണം. പിന്നെ ഇതെല്ലാം നിങ്ങളുടെ കൊനഷ്ട ബുദ്ധിയാണെന്ന് ഞാൻ വിഷ്ണുവിനോട് തുറന്നു പറയട്ടെ. എടീ മഹാബാബി, എന്നിട്ട് വേണം അവൻ എന്നെ തല്ലിക്കൊന്ന് കാലേ തൂക്കി കാലിലെറിയാൻ. സ്വന്തം അളിയന്റെ കൈ കൊണ്ട് ചത്തവനെന്ന ദുഷ്പേരും കേട്ട് കേട്ട് ഞാൻ ഈ ലോകത്ത് എത്ര കാലം ജീവിച്ചിരിക്കും. എന്റെ അഴീക്കോട് ഭഗവതി, വിഷ്ണു വന്നു. എന്തുവാടി വിഷ്ണു വന്നു എന്ന് എന്നോട് പറയല്ലേ. ഞാൻ ഒരു മണിക്കൂർ ലേറ്റ് ആയി. ഒരു ചെറിയ പർച്ചേസിംഗ് നടത്തി കളയാന്ന് വിചാരിച്ചു. നന്നായി. എന്റെ സെലക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഓ, സ്നേഹപൂർവ്വം തരുന്നതിൽ എന്ത് സെലക്ഷൻ നോക്കാനാ? ഒരു കർച്ചീഫ് ആയിരുന്നാലും മതി. ഇത് കുറുപ്പേട്ടനും ചേച്ചിക്കുള്ളതാ. രതിയെ, ഇതെല്ലാം എടുത്ത് മുറി കൊണ്ടുവന്ന് വെക്കേ. വന്നേ. ഇപ്പൊ എനിക്ക് ബോധ്യമായി നിന്റെ അനിയൻ തന്നെ. മേപ്പാട്ട് വേലിക്കുട്ടി ഭാഗവത്. നമസ്കാരം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ദൂരദർശനിലൂടെ ഈ മുഖം ഞാൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അതിന് ഞാൻ ഇതുവരെ ആ വിധിപ്പെട്ടിയിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. എങ്കിലും നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. നല്ല മുഖപരിചയം. മാവേലി സ്റ്റോർ ക്യൂ നിക്കാൻ വരാറുണ്ടോ കൃഷ്ണൻകുട്ടി? ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമെങ്കിലും കുറുപ്പേട്ട ആള് വളരെ ഡീസന്റാ. പാർവതി, ലതയെ വിളിച്ചോളൂ. ഈ കർണാടക സംഗീതം ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ എത്ര നാള് വേണ്ടി വരും? രണ്ടു മാസം? അല്ല, ഫീസ് വേണേ കൂടുതൽ വരാം. എന്റെ പൊന്നിയേട്ടാ, ഇതൊക്കെ ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും. എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, എങ്കിലും ഒന്ന് വെറുതെ ചോദിച്ചതേ ഉള്ളൂ. തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. പക്ഷേ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ സിസ്റ്ററിന് ജീവനാ. പക്ഷെ ഇവര് സംഗീതം പഠിക്കുന്നത് ഇവരുടെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരുടെ ഭർത്താവ് ഇത് അറിയാൻ ഇടവരരുത്. മണൽപ്പരപ്പിൽ വീണ വെള്ളം പോലെയാണ് സംഗീതം. സംഗീതത്തിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. ഈ കേട്ടില്ലേ കോട്ടയത്ത് ഒരു മൂത്ത പുള്ളാച്ചൻ എന്ന രീതിയിലുള്ള സംഗീതവും പഠിപ്പിക്കുമല്ലോ. ഈ അരസികന്മാരുടെ സാന്നിധ്യം എനിക്ക് ബദ്ധപ്പാടുണ്ടാക്കുന്നു. സോറി. തുടങ്ങാം.
ശരിയാവുന്നില്ല, ഒട്ടും ശരിയാവുന്നില്ല. സംഗീതത്തിൽ തീരെ വാസനയില്ല, വാസന പോലും ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. കീർത്തനങ്ങളൊക്കെ കേട്ട് പരിചയിക്കണം. കൃഷ്ണ അല്ല വിഷ്ണു. ഹാർമോണിയം ഇതെന്തോ ഒരു പാട്ടും ബഹളം ഒക്കെ. ലതിക പാടിയതാ? ഒരു പുരുഷ ശബ്ദമാണല്ലോ ഞാൻ കേട്ടത്. ഞാനും സഹായിച്ചു. ആ അത് കൊള്ളാം, എന്നാ പിന്നെ ഞാനും കൂടെ കൂടാം. ഇന്ന് നമുക്കൊരു സംഗീത സായാഹ്നം നോക്കി മാറ്റിക്കളയാം. ഇരിക്കില്ല ലതിക, കുറിപ്പേറ്റം പാട്. അയ്യോ കുറിപ്പേട്ടാ, എന്തു പറ്റി കുറിപ്പേട്ട? നേരിടാനാവാത്ത പ്രതിസന്ധികൾ വരുമ്പോ എനിക്ക് പ്രഷർ കൂടും, ഷുഗർ കുറയും. അലിക്ക എന്നെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. നിനക്ക് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. കിട്ടാനുള്ള പണം മുഴുവൻ നാട്ടുകാരുടെ കൈപ്പെട്ട് കിടക്കുക. ഇനി അഥവാ നീ കാശ് തിരിച്ചടച്ചാൽ തന്നെ കേസിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നു. അവന്റെ സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിൽ ചില കള്ളത്തരങ്ങൾ അവതരിപ്പിക്കുക, എന്നിട്ട് നിനക്ക് അനുകൂലമായി അവനെ കൊണ്ട് കോടതി പറയിപ്പിക്കാം. അതിപ്പോ ഞാൻ എങ്ങനെയാ? അതൊക്കെ പറഞ്ഞു തരാം. എന്നിട്ടും കാര്യങ്ങൾ നിനക്ക് അനുകൂലമല്ലെങ്കിൽ എന്താ വേണ്ടത് നമുക്ക് അപ്പൊ തീരുമാനിക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് കമ്പനി തരണമെന്ന് കൃഷ്ണൻകുട്ടിയുടെ ഓർഡറാ. ഞാനാ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞേ, ഇന്ദുവിനോട് സംസാരിച്ചിരിക്കുമ്പോഴാ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത്. ആ എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഏതായാലും കുറച്ചു ദിവസമായിട്ട് പുള്ളിക്കാരൻ പാട്ട് പാടാനൊന്നും പറയുന്നില്ലല്ലോ, അല്ലേ ചേച്ചി? അതെ. നമസ്തേ ജി. മേരാ നാം അവതാർ സിംഗ് ഹൈ, വിഷ്ണു മേനൻ ഹൈ. ഇല്ല, ഓഫീസ്. യു ഇംഗ്ലീഷ് സ്പീക്ക്? നോ നോ ഇംഗ്ലീഷ്, ഐ ഹിന്ദി. മേനൻ ജി കി ബീവി ഹൈ? ബീവി നോ, ആർ ബി മേനൻ. ക്യാ ആർ ബി മേനൻ? ഇനീഷ്യലി ഭായ്, ബീവി പത്നി വൈഫ്. ബുലാവ് ബുലാവ്. അയ്യോ ദോശ ഇഡലിയാണ് ഇവിടെ ഉണ്ട്, പുലാവ് ഇനി ഉണ്ടാക്കണം. ബുലാവ് നീ, ബുലാവ് കോൾ കോൾ. ഓ അത് ശരി, ഇപ്പൊ വിളിച്ചോണ്ടരാ. ഹൈ. വിഷ്ണുവിന്റെ അവതാരം വന്നിരിക്കുന്നു. അവതാരമോ? ആ ഒരു ഹിന്ദിക്കാരൻ ഹിന്ദിയെ പറയൂ. ലതികയെ കാണണമെന്ന് ചെല്ലു. അയ്യോ എന്നെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ, എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അത് വളരെ എളുപ്പമല്ലേ, ഞാനിപ്പോ സംസാരിച്ചല്ലേ ഉള്ളു. ചെല്ലു. എനിക്ക് പേടിയാ, ചേച്ചി എന്നാളെ പറഞ്ഞുവിടെ. എങ്ങോട്ടാ? അവിടെ നില്ല്. നേരെ ചൊവ്വ, മലയാളം പോലും സംസാരിക്കാൻ അറിയത്തില്ല. ഒരു പുതിയ അവതാരം വെളച്ചിലെടുക്കല്ലേ. ഇന്ദുവിന് ഹിന്ദി അറിയാലോ, ഒന്ന് ചെന്ന് സംസാരിക്കേ. അയ്യോ അയാള് ലതികയെ കാണണം എന്ന് പറയുമ്പോ ഞാൻ ചെന്നാൽ എങ്ങനെയാ? ഒന്ന് വേഗം ചെല്ലു പെങ്കൊച്ചേ, ഇല്ലേ അവതാരം ഞാൻ അടുക്കളയിൽ കയറും. കൂട്ടത്തിൽ വിഷ്ണു കൂടെ വന്ന ആകെ ചളമാകും. ഒന്ന് വേഗം പൊക്കോ. എന്തൊരു അലർച്ച, ഒന്ന് വേഗം പൊക്കോ പോ. നമസ്തേ ഭാവിജി. നമസ്തേ ജി. मैनन का सिलेक्शन तो बहुत अच्छा है. नहीं नहीं, मैं मैनन की दीदी. मुझे सब मालूम है, मैनन ने मुझे सब बता दिया. आप ही मैनन की सातों कंडीशंस को पूरा करने के काबिल है. मैरिज के समय मैं कलकत्ते में था. ഇതുവരെ എന്തുവാ പറഞ്ഞേ? കല്യാണ സമയത്ത് ഇദ്ദേഹം കൽക്കട്ടയിലായിരുന്നു. എന്തിന് കൽപ്പറ്റയാക്കണം? പല കാഠ്മണ്ഡുവിലെ ചെറാപ്പുഞ്ചിലോ കെട്ടിയെടുക്കാൻ പറ. മനുഷ്യനെ പഠിപ്പിക്കുന്ന വിഷ്ണു ബാത്റൂം അവിടെ ഉണ്ട്. ഫോൺ ഇവിടെ ഉണ്ട്. ബാത് കർ സക്താ ഹൂം? ഓ ശക്തി ശക്തി. ആ ജായേ. ഹലോ വിഷ്ണു മേനൻ, മൈ അവതാർ സിംഗ് ബോൽ റഹാ ഹൂ. കോൺ അവതാർ? അച്ഛാ കിധർ സേ? ഹാ ഹാ ഭൈ, തുമ്ഹാരെ ഘർ സേ. അരേ വിഷ്ണു, മൈ ആജ് സുബാ കി ഫ്ലൈറ്റ് സേ ആയാ ഹൂം ഭൈ. अरे नहीं नहीं, तुम्हारी पत्नी अच्छी तरह हिंदी बोल लेती है. हाँ अच्छा, तुम उधर ही बैठो, मैं अभी आया. आज हम तुम्हारा साथ खाना खाएगा. फिर बोलो यार, क्या क्या समाचार है? हाँ तुम एक मिनट फोन लेतिका को दे दो. हाँ यार मेरी पत्नी. एक मिनट एक मिनट, आपसे बात करना चाहता है. विष्णु भाई, विष्णु भाई. हाँ, हाँ.
बात दीजिए ना, लीजिए लीजिए। अरे हेलो, ब्यूटीफुल प्लेस। अदे विष्णु कायल सी लेक। अवतार എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ। ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവതാരം ഉണ്ടാവും, കുറച്ച് നോർത്തിന്റെ ഫുഡ് കരുതണം, ഞാൻ അങ്ങോട്ട് വരാം। ശരി വിഷ്ണുട്ടാ, എന്താ നോർത്തിന്റെ ഫുഡ് ഉണ്ടാക്കണം, അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം, എനിക്ക് വയ്യ। എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി। എങ്ങോട്ടേ പോണേ? ഞാനേ ഹാഫ് ദ ലീവ് എടുക്കുക, ആഹാരം വീട്ടിൽ ചെന്നിട്ടേ കഴിക്കുന്നു। നന്നായി, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യോ, ഞാൻ ഈ ലെറ്റേഴ്സ് ഒക്കെ ഡിസ്പാച്ച് സെക്ഷനിൽ കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച്। അങ്ങനെ ഇപ്പോ ഒരുമിക്കണ്ട। ഇവിടെ സർവത്ര വശക്കേട് നാശ കോട്ടയും ആകും। സാധനം ചിരിക്കുക। അയ്യോ ചേട്ടൻ, ഒരു കാര്യം ചെയ്യ്, വിഷ്ണുവാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞ് ഫോൺ സർദാർജിയുടെ കയ്യിൽ ഒന്ന് കൊടുക്ക। अभी मेरा एक क्लाइंट इधर आने वाला है, इसलिए मैं उधर नहीं आ सकता। ऐसा करो, तुम इधर आओ, यू कम टू माई ऑफिस। अच्छा अच्छा, मैं अभी आता हूँ। विष्णु बोला मैं ऑफिस जाके उससे मिल लूं, कोई गेस्ट आया है। इदंदु आई परंजे संजय अल्ला ഒരു പെട്ടിയും കൊണ്ടാണ് പോയത്। ക്യാ വിഷ്ണു സാബ് കോ അബി ഏക് ഫോൺ കോൾ ആയാ വോ ന്യൂ ഡൽഹി ചലാ ഗയാ അബ് ഏക് മഹീനെ കേ ബാദ് വാപസ് ആയേഗാ। ബഹുത് അച്ഛാ, മൈ ഉസ്കോ ദില്ലി മേ മില്ലൂംഗാ। ആ ന്യൂ ഡൽഹി വെച്ച് കണ്ടോളാന്ന് കുറച്ച് കണ്ടത് പോലെ തന്നെ। ക്യാ യാ ബേക് ന്യൂ ഡൽഹി ഫ്ലൈറ്റ് ഹേ। അച്ഛാ അച്ഛാ അച്ഛാ, മൈ അബി ജാതാ ഹൂ। ഖുദാ ഹാഫിസ്। അരേ ഖുദാ ഹാഫിസ്, ചൽതാ ഹൂ। പരാഹ മൂർത്തേ, എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നതാ ഈ തീർത്ഥാടനം। വിഷ്ണുവിന്റെ വിവാഹം നടന്നിട്ടേ ഞാൻ എങ്ങോട്ടേക്ക് ഉള്ളെന്ന് വാശി പിടിച്ചതിന്റെ കാരണം। ആ ഇനി ഇപ്പൊ മനസമാധാനമായിട്ട് പോയിട്ട് വരാമല്ലോ। അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടോ നേർച്ചയോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അത് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചതിനുള്ള പൂജ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്। മനസ്സിലായി മനസ്സിലായി, ഏഴ് കണ്ടീഷൻസ് വെച്ചുള്ള മാംഗല്യം തന്തുന നീന ഓ ജീവന ഹേതുന। ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുട്ടപ്പുറത്തിൽ ഒരു യാഗം നേർന്നിട്ടുണ്ട്, അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ। എനിക്ക് നാണാവുന്ന നീ തന്നെ കൊച്ചു പിള്ളേരെ പോലെ നിന്ന് കിണങ്ങുന്ന കണ്ടില്ലേ, എന്നാ നീ പറ, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പറയാം, എത്രയും വേഗം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയുള്ള യാഗ, ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല। ഇനി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് താലോലിക്കാൻ। കമ്പിളിയും ഷോളും സ്വെറ്ററും എല്ലാം ഇതിനകത്തുണ്ട്, പിന്നെ കുറുപ്പേട്ടൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടെ ചെയ്യണം। എന്താ? എന്റെ പേരിൽ ഒരു വഴിപാട് കഴിപ്പിക്കണം। എന്തിനാ? ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ. നീ അതിനുവേണ്ടി ശ്രമിക്കണ്ട, നടക്കത്തില്ല ഇഷംകുട്ടി. ആ KSRTC-ക്കാരുടെ സഹോദരന്മാർ ഇടിച്ച് നിന്റെ സൂപ്പണക്കും, ആ പെങ്കൊച്ചിനെ വേറെ ആമ്പിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്റെ വിധിയാണെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിക്കാം. ലേറ്റ് ആക്കണ്ട, കാറി കയറൂ।
നിനക്ക് വേണ്ടി ഞാൻ വഴിപാട് നടത്തും കിഷൻകുട്ടി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ചേട്ടാ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. സാർ എനിക്ക് എന്റെ മൊഴി കൊടുത്താ ശിക്ഷ കിട്ടുന്ന ഉറപ്പാ. പിന്നെ ഓഫീസിൽ നിന്നും പണം തിരിമറി നടത്തുമ്പോ ഓർക്കണമായിരുന്നത്. സാർ അത് ഞാൻ എന്റെ സഹോദരന്റെ വിവാഹം നടത്താൻ വേണ്ടിയാ അങ്ങനെയൊക്കെ ചെയ്തത്. ആ പണം ഞാൻ എത്രയും പണം പോയി തരത്തോളം സാർ. മോഷ്ടിച്ചിട്ടാണോ സഹോദരിയുടെ വിവാഹം നടത്തുന്നത്? അപ്പോഴത്തിന്റെ അവസ്ഥയിൽ വിവാഹം മുടങ്ങന്നൊക്കെ പറ. കള്ളം പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്ത് ഞാൻ ടോളറേറ്റ് ചെയ്യും? ഈ വക കാര്യങ്ങളിൽ എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. ഞാൻ പറയുന്നത് വേണ്ട, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. അത് വിൽ യു പ്ലീസ് ഗെറ്റ് ഔട്ട്. തിരിമറി നടത്തിയ തുക കമ്പനിയിൽ തിരിച്ചടച്ചോളാം എന്നല്ലേ വിൽഫ്രഡ് പറയുന്നത്? ആ സ്ഥിതിക്ക് അയാളുടെ കേസ് അങ്ങ് കോംപ്രമൈസ് ചെയ്യുന്നതല്ലേ നല്ലത്? നോ, പശ്ചാത്തപിച്ചതുകൊണ്ടോ പരിഹാരം ചെയ്തുകൊണ്ടോ ചെയ്ത തെറ്റ് തെറ്റല്ലാതാകുന്നില്ല. എന്നെ വഞ്ചിക്കുന്നവർ ആരായിരുന്നാലും ഞാൻ വെറുതെ വിടില്ല. Thank you.
അതെ ഒരു കാര്യം പറഞ്ഞോട്ടെ സോറി സാർ ഒന്നിങ്ങനെ ഒരു മിനിറ്റ് അതെ എന്ത് വിട്ടിട്ടായി കാണിക്കുന്നത് ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിട്ടേക്കു ഇത്രയും നാൾ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു ഇനിയും വിഷ്ണുവേട്ടനെ സിസ്റ്ററിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പക്ഷെ ഈ അവസരത്തിൽ ഇങ്ങനെ പിന്മാറിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റില്ല വരൂ നമുക്ക് വീട്ടിലേക്ക് പോവാം ഇല്ല ഞാൻ വരില്ല ഇനിയും വിഷ്ണുവേട്ടന്റെ മുന്നിൽ നാടകം കളിക്കാനുള്ള ധൈര്യം എനിക്കില്ല ഏതായാലും ഇത്രത്തോളം ആയില്ലേ ഇനി കുറച്ചുനാൾ കൂടി അത് കഴിഞ്ഞാലോ എന്തായാലും വിഷ്ണുവേട്ടൻ ഇതൊക്കെ അറിയില്ലേ അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വിഷ്ണു അറിഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു സ്റ്റേജ് എത്തുന്നവരെങ്കിലും കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന വിഷമം നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ വിഷ്ണുവേട്ടന്റെ മുമ്പിൽ ചെല്ലാൻ പോലും എനിക്ക് പേടിയാ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും അത് ചിരിക്കാനും പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മൾ എല്ലാവരും കൂടി വിഷ്ണുവിന്റെ മുന്നിൽ ഒരു നാടകം കളിച്ചു അതിന് തിരഞ്ഞെടുത്ത വഴിയെക്കുറിച്ച് വേണമെങ്കിൽ കുറ്റം പറഞ്ഞോളൂ പക്ഷേ എല്ലാം നന്നായി വരണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇനി ഈ നാടകം ശുഭപര്യവസായി തീരുന്നവരെ സിസ്റ്റർ ഞങ്ങളുടെ കൂടെ നിൽക്കണം നിന്നേ പറ്റൂ ഇനി കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം വരൂ നമുക്ക് പോവാം പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ച് വിഷ്ണുവേട്ടന് ഒരു കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട് കത്തോ ആരുടെ കയ്യില് ഊണ് കൊണ്ടുവന്ന പയ്യന്റെ കയ്യില് ഈശ്വരാ